എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സമൂഹത്തിൽ പിത്താശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിത്താശയ കല്ല് അഥവാ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയുവാനായി ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ശല്യതന്ത്ര വിഭാഗത്തിലെ ഡോക്ടർ അലക്സ് സെബാസ്റ്റ്യൻ സാറാണ്. സാറിനെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. പിത്താശയ കല്ലിനെ കുറിച്ച് സാമാന്യമായി ഒന്ന് വിശദീകരിക്കാമോ? നാം കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ പ്രാധാന്യേന അടങ്ങിയിട്ടുള്ള സംഗതികളാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ് തുടങ്ങിയവ. നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പുകളെ ഡൈജസ്റ്റ് ചെയ്യുവാനായിട്ട് വളരെ ആവശ്യമുള്ള ഒരു വസ്തുവാണ് ബൈൽ എന്ന് പറഞ്ഞ സംഗതി. ഈ ബൈൽ ഉണ്ടാക്കുന്നത് ലിവർ അല്ലെങ്കിൽ കരളിൽ നിന്നാണ്. അപ്പോൾ ഈ കൊഴുപ്പുകളുടെ പചനത്തിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് പിത്തരസം അഥവാ ബൈൽ. ഈ പിത്തരസം ആണ് ഈ ഫാറ്റി ആസിഡ് മോളിക്യൂളിനെ ചെറുതാക്കിയിട്ട് അതിനെ എമൽഷനാക്കിയിട്ട് പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ ഡൈജഷന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പിത്താശയത്തിൽ നിന്ന് പിത്താശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈലിനെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഈ പിത്താശയത്ത് ബൈലുണ്ടാകുന്നത് ലിവറിൽ നിന്ന്, ലിവർ അഥവാ കരളിൽ നിന്നാണ്. അതുണ്ടായതിന് ശേഷം താഴേക്കിറങ്ങി വരുന്നു, പിത്താശയത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പിത്താശയത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൈലിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കൂടുതൽ സാന്ദ്രതയുള്ളതാക്കുക എന്നുള്ളതാണ് ഗോൾഡ് ബ്ലാഡറിൻ്റെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഒന്ന് സ്റ്റോർ ചെയ്യുന്നു, രണ്ടാമത് അതിനെ കൂടുതൽ കട്ടിയുള്ളതാക്കുന്നു. ഈ ഏതെങ്കിലും കാരണവശാൽ ഈ ബൈൽ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റലൈസേഷൻ അഥവാ പരലുകൾ രൂപപ്പെടാൻ ഇടയാകുന്നു. ഇതിൽ നിന്നാണ് പിന്നീട് പിത്താശയ കല്ലുകൾ രൂപപ്പെട്ടു വരുന്നത്. പിത്താശയ രസത്തിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ജലമാണ്. ജലം കൂടാതെ കൊളസ്ട്രോൾ, ബിലിറൂബിൻ, ക്ലോറൈഡ്സ്, കാർബണേറ്റ്സ്, ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ വസ്തുക്കളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പിത്തരസം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ കൊളസ്ട്രോളുകൾ ക്രിസ്റ്റലൈസ് ചെയ്യുകയും പരൽ രൂപത്തിലാവുകയും അതിൽ നിന്നുമാണ് മിക്കവാറും പിത്താശയ കല്ലുകൾ രൂപപ്പെട്ടു വരുന്നത്. പിത്താശയ കല്ലുകൾ എടുത്ത് പരിശോധിച്ചാൽ മൂന്ന് തരത്തിലുള്ള പിത്താശയ കല്ലുകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നാമത്തെ കല്ലുകൾ കൊളസ്ട്രോൾ സ്റ്റോൺസ് എന്ന് വിളിക്കുന്ന കല്ലുകളാണ്. അതൊരു 6% കല്ലുകളാണ് കൊളസ്ട്രോൾ സ്റ്റോൺസായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. രണ്ടാമത്തെ ഒരു വെറൈറ്റി സ്റ്റോൺസ് മിക്സഡ് സ്റ്റോൺസ് എന്ന് വിളിക്കുന്ന തരം കല്ലുകളാണ്. ഇതിൻ്റെ അകത്ത് കാർബണേറ്റ്സും അതുപോലെ കാൽസ്യമൊക്കെ ചേർന്നിട്ടുണ്ടാവുന്ന കല്ലുകളാണ്. 90% കല്ലുകളും ഈ മിക്സഡ് സ്റ്റോൺസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു. മൂന്നാമതായിട്ട് വരുന്ന ഒരു സ്റ്റോണുകളാണ് പിഗ്മെൻ്റ് സ്റ്റോൺസ് എന്ന് വിളിക്കുന്ന തരം കല്ലുകൾ. ഇത് കറുപ്പ് കലർന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്ന കല്ലുകളാണ്. അങ്ങനെ മൂന്ന് തരം സ്റ്റോൺസാണ് പിത്താശയത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. പിത്താശയത്തിൽ കല്ലുള്ള വ്യക്തികളിൽ നമുക്ക് രണ്ടായിത്തിരിക്കാം. ചില രോഗികളിൽ യാതൊരു ലക്ഷണവും കാണുന്നില്ല, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അസിംപ്റ്റമാറ്റിക് പേഷ്യൻസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു വിഭാഗത്തിൽ പിത്താശയക്കല്ലുള്ള രോഗികളിൽ പ്രത്യേക ലക്ഷണങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം റൈറ്റ് അപ്പർ പാർട്ട് ഓഫ് അബ്ഡമനിൽ വരുന്ന ശക്തമായിട്ടുള്ള വയറുവേദനയാണ്. വയറുവേദനയ്ക്ക് ശേഷം ഛർദി വരുന്നു. അതുപോലെ ഈ വേദന പലപ്പോഴും വലത്ത് കൈയിൻ്റെ ഷോൾഡറിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഈ പിത്താശയക്കല്ലുള്ള രോഗികളിൽ കാണുന്ന മറ്റൊരു ലക്ഷണം എന്താണെങ്കിൽ ഫുൾനെസ് ഓഫ് അപ്പർ അബ്ഡമൻ, അപ്പർ അബ്ഡമിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു ലക്ഷണം പലപ്പോഴും ഈ രോഗികൾ പറയാറുണ്ട്. പിത്താശയത്തിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കല്ല് രൂപപ്പെടുന്നത്? പിത്താശയത്തിൽ കല്ലുകൾ രൂപപ്പെടുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിന് ഒന്നാമതായിട്ട് പറയുന്നത് ഇൻകംപ്ലീറ്റ് എംപ്റ്റിയിങ് ഓഫ് ഗോൾ ബ്ലാഡർ എന്നാണ്. ഗോൾ ബ്ലാഡറിലുള്ള പിത്തരസം പൂർണ്ണമായി പുറത്തേക്ക് പോകാത്തതാണ് കല്ലുണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. 5-6 ദിവസം തുടർച്ചയായിട്ട് ഉപവസിക്കുന്ന ആളുകളിൽ, ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകളിൽ പലപ്പോഴും കൊളസ്ട്രോൾ കട്ടിയായിരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്റ്റൽസ് രൂപപ്പെട്ട് കല്ലുകൾ ഉണ്ടാവുന്നത്, മൈക്രോ ലിത്തിയാസിസ് എന്ന് വിളിക്കുന്ന, സ്ലഡ്ജ് എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള ചെറിയ കല്ലുകൾ രൂപപ്പെടുന്നത് കാണാറുണ്ട്. ഈ കല്ലുകൾ വീണ്ടും കൂടിച്ചേർന്നിട്ടാണ് വലിയ കല്ലുകളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. മറ്റൊരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഹെമറേജിക് ഡിസീസസ്, ബ്ലീഡിങ് ഡിസോർഡേഴ്സിൻ്റെ ഫലമായിട്ട്
പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടാവാം. ചില ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിത്താശയത്തിൽ കല്ല് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൊഴുപ്പിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ പിത്താശയത്തിൽ കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം റിമൂവ് ചെയ്യുന്ന, വണ്ണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബേറിയാട്രിക് സർജറി, ഇത് ചെയ്യുന്ന ആളുകളിൽ പലപ്പോഴും പിത്താശയത്തിൽ കൂടുതൽ ബൈല് വന്ന് നിറയുകയും അതിൽ നിന്ന് പിത്താശയ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു സംഗതി ജനറ്റിക് കോസസ്സാണ്. പാരമ്പര്യമായിട്ടുള്ള ചില ഘടകങ്ങൾ ഈ കോളിലിത്തിയാസിസ് അല്ലെങ്കിൽ പിത്താശയ കല്ലുകൾ ഉണ്ടാവാൻ കാരണമായി ഭവിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഹോർമോൺസ് ഒക്കെ ഒരു പ്രത്യേക അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ, കൂടിയ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് സത്യം. ഏതെല്ലാം പരിശോധനകൾ വഴി നമുക്ക് ഇതിനെ സ്ഥിരീകരിക്കാൻ സാധിക്കും? പിത്താശയത്തിൽ കല്ലുണ്ടോ എന്നറിയാനായി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു പരിശോധനയാണ് അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദ അബ്ഡോമൻ. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT ചെയ്യുക, ഒരു കംപ്ലീറ്റ് ഹീമോഗ്രാം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ബേസ് ലൈനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീടാണ് നമ്മളിതുപോലെ MRCP, മാഗ്നറ്റിക് റെസൊണൻസ് കൊളാൻജിയോ പാൻക്രിയോട്ടോഗ്രാഫി എന്ന് വിളിക്കുന്ന MRI വിഭാഗത്തിൽപ്പെടുന്ന ഒരു ടെസ്റ്റാണ് പിന്നെ ചെയ്യാനുള്ളത്. അതുപോലെ ERCP എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെസ്റ്റ് ഉണ്ട്, എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാൻജിയോ പാൻക്രിയാറ്റോഗ്രാഫി എന്നുള്ളൊരു ടെസ്റ്റും ഉണ്ട്. ഈ എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാൻജിയോ പാൻക്രിയാറ്റോഗ്രാഫി കുറച്ചും കൂടെ ഇൻവേസീവാണ്. ഈ സർക്കിൾ ഓഫ് ഓഡി എന്ന് പറഞ്ഞിട്ട് ഈ ബൈൽ പുറത്തേക്ക് വരുന്ന സ്ഫിങ്ക്ടർ കാനുലേറ്റ് ചെയ്ത് ചില ഡൈസൊക്കെ കയറ്റിയിട്ട് ഗാസ്ട്രോസ്കോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ചിത്രങ്ങളിൽ കൂടെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ERCP ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ ഇൻവേസീവാണ്, മുറിവുണ്ടാക്കുന്നതാണ്, ചിലപ്പോൾ ബൈൽ ഡക്റ്റുകൾക്ക് മുറിവുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഈ പിത്തം കൊണ്ടുവരുന്ന ബൈൽ ഡക്റ്റിൻ്റെ അകത്ത് കല്ലുകൾ ഉണ്ടെങ്കിൽ എടുക്കാനും ഈ ERCP സഹായകമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ പരിശോധനകളാണ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, അതുപോലെ MRCP ചെയ്യാറുണ്ട്. ചില കേസുകളിൽ ERCP വേണ്ടി വരും. സാധാരണ രീതിയിൽ ഇത്തരം ടെസ്റ്റുകളാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. പിത്താശയക്കല്ലിനായി എന്തെല്ലാമാണ് ആധുനിക ചികിത്സാ രീതികൾ ഉള്ളത്? പിത്താശയക്കല്ലിന് വിവിധ ചികിത്സാരീതികൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചില ചികിത്സകളുണ്ട്. ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞിട്ടുള്ള കല്ല് പൊടിക്കുന്ന ചില ചികിത്സകളുണ്ട്. പിന്നെ കല്ല് എടുത്തു കളയുന്ന സർജറികളുണ്ട്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി ഉണ്ട്, ഓപ്പൺ കോളിസിസ്റ്റെക്ടമി ഉണ്ട്. അത്തരം ഓപ്പറേഷനുകളും ഇന്ന് നിലവിലുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ആയുർവേദത്തിൽ പിത്താശയക്കല്ലിന് ചില ചികിത്സകളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഇതുപോലെ കഷായങ്ങളായിട്ട് പറയുന്ന മത്സ്യാക്ഷാദി കഷായം, അതുപോലെ ചവികാസവം, ചെറിയ ആന്ത്രകൂടാരം ഗുളിക, അതുപോലെ കല്ലൊക്കെ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെടിയുപ്പ്, പൊട്ടാസ്യം നൈട്രേറ്റ് ചേർന്ന മരുന്നുകൾ, ഇതൊക്കെ നമുക്ക് ചികിത്സയിൽ ഉപയോഗപ്പെടുത്താം. എന്നാലും എല്ലാ കേസുകളിലും നമുക്ക് ഇതുപോലെ കല്ല് പോകുന്നതായിട്ട് കാണുന്നില്ല. അതിന് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയം, അതൊരു 4 ഇഞ്ച് നീളമുള്ളതാണ്, 50 ml ബൈല് കൊള്ളുന്നതാണ്. അതിൻ്റെ അകത്ത് കിടക്കുന്ന കല്ലിൻ്റെ അടുത്തേക്ക് ഔഷധം കാര്യമായിട്ട് എത്താത്തത് കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ഇത്തരം കേസുകളിൽ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. പലപ്പോഴും ഒറ്റമൂലികളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു, പക്ഷെ അതിലൊന്നും കാര്യമായിട്ടുള്ള റിസൾട്ട് ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിത്താശയത്തിൽ കല്ല് വരാതിരിക്കാനുള്ള മാർഗങ്ങളും ഈവൻ സർജറി പോലെ കഴിഞ്ഞവർക്ക് റിക്കറൻസ് വരാതിരിക്കാനും എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമാണ് ഈ പിത്താശയ കല്ലുകൾ. അതിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഒബേസിറ്റി എപ്പോഴും ഈ പിത്താശയ കല്ലിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇത് 40 വയസ്സുകളിൽ കൂടുതൽ തടിച്ച സ്ത്രീകളിൽ ഫെർട്ടിലിറ്റിയൊക്കെ ഉള്ള പീരീഡിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഒബേസിറ്റിക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കണം. പ്രത്യേകിച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. റെഗുലർ എക്സസൈസ് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളാണ് പിത്താശയത്തിലെ കല്ല് വരാതിരിക്കാനായിട്ട് കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ളത്. പിത്താശയ കല്ല് പോലെ തന്നെ പലതരം ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ശരിയായ രീതിയിലുള്ള ആഹാരക്രമം, ചിട്ടയായിട്ടുള്ള ജീവിത രീതികൾ,
കൂടി നമുക്ക് ഇതിനെ ഒരു അകലം പാലിച്ച് നിർത്താൻ നമുക്ക് ശ്രമിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത അലക്സ് സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു.